പ്രഭാഷകൻ 28 അധ്യായം. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളെക്കുറിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ഠൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീയാളുന്നു. ദുശ്ശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഷണ്ട രക്തച്ചൊരിച്ചിലുളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷണം. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാനഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ടകൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും. നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിന് ഇരയാകാത്തവരും അതിന്റെ നുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ നുഖം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്. പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിനധികാരമില്ല. അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിന്റെ പിടിയിലമരും. അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും. കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെപ്പോലെ അത് അവരുടെ മേൽ ചാടി വീഴും. പുലിയെപ്പോലെ അത് അവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാകുക. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്കുവേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. പ്രഭാഷകൻ 29 അധ്യായം. കടവും ദാനവും. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകളനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചുകൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണുകിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നതുവരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചുകിട്ടുകയുള്ളൂ. അവൻ അത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിനു പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതിന്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അതുപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരനുവേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ.
ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു, നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു, പ്രബലന്മാരെ നാടുകടത്തി, വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക, വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്, വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യവീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല, പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്ന് മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യനുവേണ്ടി സ്ഥലമൊഴിഞ്ഞു തരുക. എന്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്കാവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പ്രഭാഷകൻ 30 കുട്ടികളുടെ ശിക്ഷണം. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും, സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു, സ്നേഹിതരുടെ മുമ്പിൽ അവൻ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു, മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ച് കെട്ടേണ്ടി വരും, അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുഃശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും, അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ലുഞ്ഞരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലേ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായിത്തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യം. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. ശരീരത്തിന്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു, കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ഡനെ പോലെ തന്നെ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു, ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. പ്രഭാഷകൻ 31 സമ്പത്തിന്റെ വിനിയോഗം. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിനരോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കൊന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്, വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതികരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു.
അതിനുവേണ്ടി ജീവിതമർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. വിരുന്നും വീഞ്ഞും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധം എന്ന് പറയുകയുമരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അതുനിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിനു മുൻപ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്കു വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ. മതിവരായിക കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടു കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാരസമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എന്റെ വാക്കു കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിന്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവം ചെയ്യുക. നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോപം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവന്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവന്റെ അത്ഭുതത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞു കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ്. ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞസൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്.